നമസ്കാരം. പ്രധാന വാർത്തകൾ. ദീപാവലി ദിനത്തിൽ ജനങ്ങൾക്ക് ആശ്വാസം. വിലക്കുറവിൽ ഭാരത് ആട്ട പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ടാമത് ഫാർമർ പ്രൊഡ്യൂസിംഗ് കമ്പനി ഒരുങ്ങുന്നു. കോട്ടയം ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ട്രെയിനിംഗ് സെന്ററിൽ മുട്ടക്കോഴി വളർത്തലിൽ പരിശീലനം നൽകുന്നു. പാൽ ഉൽപ്പാദന രംഗത്ത് സംസ്ഥാനത്തെ സ്വയം പര്യാപ്തമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് ക്ഷീരവികസന മന്ത്രി ജെ ചിഞ്ചു റാണി. വിലക്കുറവിൽ ആട്ട പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഭാരത് ആട്ട എന്ന പേരിൽ 27 രൂപ 50 പൈസ സബ്സിഡി നിരക്കിലാണ് ആട്ട ലഭ്യമാകുക. ഇതിന്റെ ഭാഗമായി ഡൽഹിയിലെ കർത്തവ്യപഥിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സഞ്ചരിക്കുന്ന 100 ആട്ട വിൽപ്പനശാലകൾ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. പൊതുവിപണിയിൽ 70 രൂപ വരെ വില വരുന്ന ആട്ട ദീപാവലി ദിനത്തിൽ ജനങ്ങൾക്ക് ആശ്വാസമാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷ. നാഫെഡ്, NCCF, കേന്ദ്രീയ ഭണ്ഡാർ എന്നിവയുടെ 800 ഔട്ട്ലെറ്റുകൾ വഴിയും 2000 ചില്ലറ വിൽപ്പനശാലകൾ വഴിയുമാണ് ഭാരത് ആട്ട വിൽപ്പന ചെയ്യുന്നത്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നും ഭാരത് ആട്ടയ്ക്കായി 2.5 ലക്ഷം ടൺ ഗോതമ്പ് അനുവദിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. എറണാകുളം ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ടാമത് ഫാർമർ പ്രൊഡ്യൂസിംഗ് കമ്പനി ഒരുങ്ങുന്നു. ആലങ്ങാട് നെടുമ്പാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തുകളെ കേന്ദ്രീകരിച്ചാണ് FPC വരുന്നത്. FPCയുടെ ആദ്യഘട്ടമായി നെടുമ്പാശ്ശേരിക്കും ആലുവയ്ക്കും കൂടി ഒരു ഫാർമ പ്രൊഡ്യൂസിംഗ് ഓർഗനൈസേഷൻ രൂപീകരിച്ചു. നെടുമ്പാശ്ശേരി ആലങ്ങാട് ബ്ലോക്കുകളിലെ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിന് കീഴിൽ ഫാം പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുന്ന കർഷകർക്കും എയിംസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കൃഷിക്കൂട്ടങ്ങളിലെ അംഗങ്ങൾക്കും FPOയിൽ അംഗമാകാം. ജില്ലയിൽ 10 FPOകൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഉൽപാദനം, സേവനം, മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ എന്നീ 3 മേഖലകളിലാണ് പ്രധാനമായും കൃഷിക്കൂട്ടങ്ങൾ പ്രവർത്തിക്കുന്നത്. കോട്ടയം ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ട്രെയിനിംഗ് സെന്ററിൽ നവംബർ 9-10 തീയതികളിൽ മുട്ടക്കോഴി വളർത്തലിൽ സൗജന്യ പരിശീലനം നൽകുന്നു. താല്പര്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്യണം. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്ക് പരിശീലനത്തിൽ പങ്കെടുക്കാം. പാൽ ഉൽപാദന രംഗത്ത് സംസ്ഥാനത്തെ സ്വയം പര്യാപ്തമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് ക്ഷീരവികസന മന്ത്രി ജെ ചിഞ്ചു റാണി. ഇളംദേശം ബ്ലോക്ക് ക്ഷീരകർഷക സംഗമവും കുടയത്തൂർ ക്ഷീരസംഘത്തിന്റെ പുതിയ കെട്ടിടവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. അടുത്ത 1 വർഷത്തിനുള്ളിൽ പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള നടപടികളാണ് വകുപ്പ് സ്വീകരിക്കുന്നതെന്നും കാലിത്തീറ്റ കോഴിത്തീറ്റ വിപണനത്തിന് മാറ്റമുണ്ടാകുന്ന പുതിയ നിയമം നിയമസഭ പാസാക്കിയതായും മന്ത്രി അറിയിച്ചു. കുടയത്തൂർ ക്ഷീരസംഘം ഹൈജീനിക് മിൽക്ക് കളക്ഷൻ മുറിയുടെ ഉദ്ഘാടനവും മിൽമ BMCയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ചർമ്മമുഴ രോഗം ബാധിച്ച് പശുക്കൾ മരണപ്പെട്ട 10 ക്ഷീരകർഷകർക്കുള്ള നഷ്ടപരിഹാര തുക മന്ത്രി വിതരണം ചെയ്തു. ഒപ്പം ക്ഷീരമേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തി ദേശീയ പുരസ്കാരം നേടിയവരെയും യോഗത്തിൽ മന്ത്രി ആദരിച്ചു. കൃഷി ജനങ്ങൾ സംഘടിപ്പിക്കുന്ന മിലനിയം ഫാമർ ഓഫ് ഇന്ത്യ അവാർഡ്സിൽ നിങ്ങൾക്കും രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് പരിശോധിക്കുക. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി.